ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ ഓഫ്ബീറ്റ് ടവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ രാവിലെ 4:30 തന്നെ റെഡിയായി ജീപ്പിനടുത്തേക്ക് നടന്നു. നമ്മുടെ ക്യാമ്പിൽ നിന്ന് തന്നെ ഏകദേശം 3 ജീപ്പുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ പാസ് എടുക്കാൻ വേണ്ടി കയറി. ഏകദേശം 2,500 രൂപയാണ് ജീപ്പിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ ക്യാമ്പിൽ നിന്ന് തന്നെ വരുന്നതുകൊണ്ട് എല്ലാം അവർ തന്നെ സെറ്റ് ചെയ്ത് തരികയായിരുന്നു. ഒരു ജീപ്പിൽ 6 പേർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ജീപ്പുകളിൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പാസ് എടുത്ത് ഞങ്ങൾ ജീപ്പിലേക്ക് നടന്നു. അപ്പം നമ്മുടെ കൊളുക്കുമല യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും സൂര്യോദയം കാണാനുള്ള ത്രില്ലിലായിരുന്നു. ഞങ്ങളുടെ ജീപ്പ് ഓടിച്ചിരുന്നത് ഷോൺ ചേട്ടനായിരുന്നു. ഞങ്ങൾ എത്രയും പെട്ടെന്ന് സൂര്യോദയം കാണിക്കാനുള്ള തിരക്കിലായിരുന്നു ഷോൺ ചേട്ടൻ. അതുകൊണ്ട് തന്നെ കുറച്ച് വേഗത്തിലായിരുന്നു ഷോൺ ചേട്ടൻ ഓടിച്ചത്. എല്ലാവരും പേഴ്സും ഫോണും സൂക്ഷിച്ച് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ഓഫ് റോഡ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മുകളിലെത്തുന്നവരെ സീറ്റിലിരിക്കേണ്ടി വന്നിട്ടില്ല. 13 കിലോമീറ്ററിൽ അവസാനം 5 കിലോമീറ്ററും പാറകൾ മാത്രമായിരുന്നു റോഡിലുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ കൊളുക്കുമല സൺറൈസ് വ്യൂ പോയിന്റിനടുത്തെത്തി. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 1,000,000 പേരാണ് ഇവിടെ സൂര്യോദയം കാണാൻ എത്തിച്ചേരുന്നത്. കിഴക്കൻ മലനിരകൾക്കിടയിലൂടെ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ ആകാശം പതുക്കെ ചുവന്നു തുടങ്ങുന്നു. സൂര്യൻ ഉയർന്നു വരുന്നതിനനുസരിച്ച് അകലെ മലനിരകൾ തെളിഞ്ഞു വരികയും പിന്നെ ചുവപ്പിൽ നിന്നും പച്ചയിലേക്കുള്ള ഒരു ഒഴുക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലിപ്പാറയുടെ പിന്നിലാണ് സൂര്യോദയം കാണാൻ നിൽക്കുന്നതെങ്കിൽ പുലിയുടെ വായിൽ നിന്നും വെളിച്ചം വരുന്ന പ്രതിഭാസവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റോഡുകൾ കടന്ന് ഇവിടെ എത്തുമ്പോൾ സ്വർഗത്തിൽ വന്നൊരു പ്രതീതിയായിരുന്നു നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ അരിച്ചെത്തുന്ന തണുപ്പും കോടമഞ്ഞും തരുന്നൊരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അത് നമ്മൾ നേരിട്ട് തന്നെ അനുഭവിച്ചറിയണം. തേയിലത്തോട്ടത്തിലേക്കായിരുന്നു. 75 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു തേയില ഫാക്ടറി ഇപ്പോഴും കൊളുക്കുമലയിൽ നിലനിൽക്കുന്നുണ്ട്. കോട്ടകുടി പ്ലാന്റേഷനാണ് ഇപ്പോഴതിൻ്റെ ഉടമസ്ഥൻ. അങ്ങനെ ഞങ്ങൾ ടീ പ്ലാന്റേഷനിലേക്ക് നടന്നു. ഉയരം കൂടുന്തോറും ചായയുടെ രുചിയും കൂടുമെന്ന് പറയുന്നത് വെറുതെ അല്ലെന്ന് ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അത്രമാത്രം രുചിയേറിയ ചായയായിരുന്നു ഇവിടുത്തേത്. കണ്ണത്ത ദൂരത്തോളം മലകളിലും കുന്നുകളിലുമായി പരന്നു കിടക്കുന്ന ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. തികച്ചും ജൈവികമായ രീതിയിൽ രാസവളങ്ങളുടെ ഒന്നും സഹായമില്ലാതെ വളർത്തുന്ന തേയിലച്ചെടികളാണ് ഇവിടുത്തേത്. 2007 ഗോൾഡ് ലീഫ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കൊളുക്കുമല തേയിലയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. ഇവിടുത്തെ തേയിലപ്പൊടി നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ആരും അത് മിസ്സാക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഞങ്ങൾ പുലിപ്പാറ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ബോഡി നായ്ക്കനൂർ മുനിസിപ്പാലിറ്റിയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും 8,000 അടിയോളം ഉയരത്തിലായി കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. കൊളുക്കുമലയിലേക്ക് റോഡ് മാർഗമുള്ള പ്രവേശനം കേരളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പുലിപ്പാറ ലക്ഷ്യമാക്കി ഞങ്ങൾ മുകളിലോട്ട് നടക്കാൻ തുടങ്ങി. കൊളുക്കുമലയിലെ പ്രശസ്തമായ പുലിപ്പാറ അല്ലെങ്കിൽ ടൈഗർ റോക്ക് തിരക്കുള്ള ദിവസമാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ നമ്മൾ നന്നായി കഷ്ടപ്പെടേണ്ടി വരും. തേയിലക്കാടും കോടമഞ്ഞും കടന്ന ആകാശത്തെ തൊട്ടുതലോടിയുള്ള യാത്രയാണ് കൊളുക്കുമലയിലോട്ടുള്ളത്.
8651 അടിയുള്ള മീശപുലിമലയും 6988 അടിയുള്ള തിപ്പടമലയും കൊളുക്കുമലയുടെ സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പുലിപ്പാറയിലെ കാഴ്ചകൾക്ക് ശേഷം ജീപ്പിനടുത്തേക്ക് തിരിച്ചു നടന്നു. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം സിപ്ലൈൻ ആണ്. അത് ഇവിടെ നിന്ന് തിരിച്ചുള്ള യാത്രയിലാണ് എത്തുന്നത്. കുത്തനെയുള്ള പാതയുടെ പല വളവുകളിലും ഒന്നും രണ്ടും തവണ റിവേഴ്സ് എടുത്തും ഒടിച്ചു വളച്ചുമൊക്കെ മലയടിവാരത്തിലൂടെയുള്ള ജീപ്പുകളുടെ പോക്ക് കണ്ടാൽ നമ്മൾ ആരായാലും അറിയാതെ പറഞ്ഞു പോകും എന്താണെന്നല്ലേ. നമ്മുടെ പപ്പുചേട്ടൻ പറഞ്ഞ പോലെ പടച്ചോനെ ഞങ്ങൾ കാത്തോളിയുന്നു. സാഹസികത നിറഞ്ഞ വഴിയിലൂടെ ഷോൺ ചേട്ടൻ പാട്ടുമിട്ട് ചീറിപ്പായുകയായിരുന്നു. അങ്ങനെ കുറച്ച് സാഹസികത നിറഞ്ഞ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സിപ്പ് ലൈൻ അടുത്തെത്തി. ഒരാൾക്ക് 300 രൂപയാണ് ചാർജ് വരുന്നത്. തേയിലക്കാടുകൾക്കിടയിലൂടെ ചെന്നാലാണ് നമുക്ക് സിപ്പ് ലൈനിൽ എത്താൻ സാധിക്കുന്നത്. അവിടെയും കയറാൻ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു സിപ്പ് ലൈന് കയറുന്നത്. അതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. സിപ്പ് ലൈന് പോകുമ്പോൾ നമ്മളൊരു തടാകം ക്രോസ് ചെയ്തിട്ട് വേണം അക്കരെ എത്താൻ. കുറച്ച് കാത്തിരിപ്പിന് ശേഷം ഞാൻ സിപ്പ് ലൈനിൽ കയറി. കൊള്ളാം, നല്ലൊരു അനുഭവമായിരുന്നു അത്. അങ്ങനെ കൊളുക്കുമലയുടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ടെൻറ്റിലേക്ക് പുറപ്പെട്ടു. എന്തായാലും ഷോൺ ചേട്ടൻ്റെ ആരാധന എന്ന ജീപ്പിനെയും ഷോൺ ചേട്ടനെയും ആരാധിച്ചു പോകുന്ന നിമിഷമായിരുന്നു കടന്നുപോയത്. പുള്ളി വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളായി മാറിയത്. അങ്ങനെ ക്യാമ്പിൽ വന്ന് ബാഗ് പാക്ക് ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. Thank you.
കുട്ടിക്കാനം വഴിയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെയുള്ള വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടമാണ് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം. വഴിയിൽ വെച്ച് കുറേ തേയില തൊഴിലാളികളെ ഞങ്ങൾ കണ്ടു. കുറച്ചു നേരം അവരോട് സംസാരിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഓരോ യാത്രയും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തരാറുണ്ട്. അതുപോലൊരു യാത്രയായിരുന്നു ഇതും. അങ്ങനെ കുട്ടിക്കാനം എത്തിയപ്പോൾ ഞങ്ങൾ റോഡരികിൽ ചായക്കടയിൽ നിർത്തി. അപ്പോഴാണ് ഒരു ആനവണ്ടി വരുന്നത് ഞാൻ കണ്ടത്. പിന്നൊന്നും നോക്കിയില്ല, ക്യാമറ എടുത്തു. എന്താണെന്നറിയില്ല, ആ വരവ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്നാലേ ആ വരവ് നമ്മുടെ റിയർ വ്യൂ മിററിൽ കൂടാണ് കാണുന്നതെങ്കിൽ ഒരു ആന നമ്മളെ ഇട്ട് ഓടിക്കുന്ന പ്രതീതിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് ശരിക്കും പച്ചയായ സത്യം. അങ്ങനെ അവിടെ നിന്നും പുറപ്പെട്ട ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. ചാർലി സിനിമയിൽ ദുൽഖർ ടോവിനോട് ഇവിടുത്തെ വെള്ളത്തെപ്പറ്റി പറയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെള്ളം അത്രയ്ക്ക് നല്ലതാണെന്നാണ് ദുൽഖർ പറയുന്നത്. ചേട്ടാ, ഈ വെള്ളം കുടിക്കാൻ കൊള്ളു. മലയുടെ മേലെന്ന് വന്നല്ലേ കുടിച്ചോ. കംപ്ലീറ്റ് മിനറൽസ് നൈറേറ്റ് ഉണ്ട്. അങ്ങനെ ദുൽഖർ പറഞ്ഞ സത്യമാണെന്ന് ബോധ്യമായി. അവിടെ കുറച്ചു നേരം നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ കൊളുക്കുമല യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പുതിയ യാത്രകളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ താങ്ക് യു.